ഇളയരാജ എന്ന സംഗീത സമ്രാട്ട് മതിച്ചു വാണിരുന്ന തമിഴ്നാട്ടിലെ സംഗീത സാമ്രാജ്യത്തിൽ AR റഹ്മാൻ എന്ന യുവാവ് കടന്നു കയറുകയും അവിടെ സ്വന്തം രാജഭരണം ഉറപ്പിക്കുകയും ചെയ്ത കഥ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, തൊണ്ണൂറുകളിലെ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇളയരാജ അവിടെ മരിക്കുന്നതോടുകൂടി തമിഴൻ്റെ സംഗീതം കഴിയും. അത് ഇത്രയ്ക്ക് പവർഫുൾ ആയിരുന്നു അന്ന് ഇളയരാജ എന്ന വ്യക്തി. ഉണ്ടല്ലോ ഒരു സിനിമയുടെ ഏത് പോസ്റ്ററിലും ഇപ്പോൾ രജിന് പോലും ഇളയരാജയ്ക്കൊരു വട്ടത്തിൽ മാസ്റ്ററോ മ്യൂസിക് മാസ്റ്ററോ ഇളയരാജ എന്ന് പറഞ്ഞ ഇതുണ്ടാവും. അത്രയ്ക്കായിരുന്നു എല്ലാ പടങ്ങളും അദ്ദേഹം തന്നെ. വെല്ലുവിളികൾ വളരെ കുറവായിരുന്നു. ഒരു ദേവി ഉണ്ടായിരുന്നു, അതുപോലെ രണ്ട് മൂന്ന് പേര് മാത്രം. അതോ അവരൊന്നും എല്ലാ സിനിമയും ഇളയരാജയ്ക്ക് തന്നെ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമേ അവർക്ക് കിട്ടും. അത്ര ആധിപത്യം, അത്ര മതിച്ചു വാണുക തന്നെയായിരുന്നു എല്ലാ പാട്ടുകളും. അതും എല്ലാ സൂപ്പർ ഹിറ്റുകളും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്ന കമലഹാസിൻ്റെയും രജനീകാന്തിൻ്റെയും അതുപോലെ മുൻനിര നായകന്മാരായ കാർത്തികിൻ്റെയും സത്യരാജിൻ്റെ ഒക്കെ എല്ലാ സിനിമകളും ചെയ്തിരുന്ന അദ്ദേഹം. രജനീകാന്തിനും ഇദ്ദേഹം തന്നെ വേണം, ഇളയരാജ തന്നെ വേണം. ആ കാലത്ത് തന്നെ ചിന്നത്തമ്പി പോലുള്ള ഹിറ്റുകളൊക്കെ എല്ലാ പാട്ടുകളും ഹിറ്റ്. ഇളയരാജയുടെ പാട്ടുണ്ടായാൽ തന്നെ ഹിറ്റാവുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മണിരത്നം തമിഴിലെ അന്നത്തെ നമ്പർ വൺ സംവിധാനം നളപതി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നിങ്ങൾക്കിപ്പോഴും അറിയാം, മമ്മൂട്ടി ആദ്യമായി അഭിനയിച്ച തമിഴ് സിനിമ. ഈ സിനിമ ഭയങ്കര വലിയൊരു ഹിറ്റായി. പ്രത്യേകിച്ച് രജനീകാന്തിൻ്റെ തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിയുടെ ഒരു വിസ്മയിപ്പിക്കുന്ന ഒരു എൻട്രി തന്നെയായിരുന്നു ആ സിനിമയിൽ. രജനീകാന്തിനെ വെല്ലു വിളിച്ചിട്ടൊക്കെ ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ആ സിനിമയുടെ വലിയ വിജയത്തിന് ശേഷം തമിഴിലെ മണിരത്നത്തിൻ്റെ ഗുരുതുല്യനായ കെ ബാലേന്ദർ മണിരത്നത്തിനെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ട് തനിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം. അപ്പോൾ മണിരത്നത്തിനും വളരെ സന്തോഷമായി, കാരണം തൻ്റെ ഗുരുതുല്യനായ കെ ബാലേന്ദ്രന് വേണ്ടി ഒരു സിനിമ ചെയ്യുക എന്ന് വെച്ചുള്ളു. അപ്പോൾ ആദ്യം സിനിമയ്ക്ക് വേണ്ടി അന്ന് തമിഴരുടെ പ്രധാനം തന്നെ പാട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അവരാദ്യം തന്നെ ഇളയരാജയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അന്ന് കെ ബാലേന്ദ്രനെ കുറിച്ച് നിങ്ങൾക്കറിയാം, തമിഴിലെ മുൻനിര സംവിധായകനായിരുന്നു, സർവരാലും ബഹുമാനിക്കുന്നൊരു വ്യക്തിയാണ്, സീനിയറാണ്. അങ്ങനെ മണിരത്നവും കെ ബാലേന്ദ്രനും ഒരുമിച്ച് ഇളയരാജയെ കാണാൻ പുറപ്പെടുന്നു. ഇളയരാജ സ്റ്റുഡിയോയിൽ ഇപ്പോൾ മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദൂതൻ മുഖേന അവർ ഇൻഫർമേഷൻ കൊടുത്തു കാണാൻ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇളയരാജയ്ക്ക് ഒരു ഇതുണ്ട്, വേറെ ആരെയും അദ്ദേഹം മൈൻഡ് ചെയ്യില്ല, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന. കുറേ നേരം അവർ വെയിറ്റ് ചെയ്തു, പക്ഷേ ഇളയരാജ അവരെ തിരിഞ്ഞു നോക്കിയ പോലുമില്ല. അങ്ങനെ കെ ബാലചന്ദർ വളരെ അപമാനിതനായി. അദ്ദേഹം പിന്നീട് മണിരത്നത്തിനോട് പറഞ്ഞു, നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു പുതിയ സംഗീത സംവിധാനം കണ്ടെത്താം. അങ്ങനെയാണ് അവർ അന്നത്തെ ചെറിയ ആൽബങ്ങളൊക്കെ മ്യൂസിക് പൂജാലയുടെ മ്യൂസിക്കൊക്കെ ചെയ്തിരുന്ന അന്ന് അറിയപ്പെടുന്ന പരസ്യചിത്രങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു യുവാവിൻ്റെ അടുത്തെത്തി. അങ്ങനെയാണ് റോജ എന്ന സിനിമയിലെ പാട്ടുകൾ മുഴുവൻ എ ആർ റഹ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ആരാധകർ ആവേശത്തോടെ കേൾക്കുന്നൊരു ഗാനമാണ് റോജയിലൂടെ. ഒരു പുതിയ താരം പിറക്കുകയായിരുന്നു. പിന്നീട് എല്ലാ സിനിമകളും എ ആർ റഹ്മാനിലേക്ക് എത്തിനെത്തി. മുൻനിര താരങ്ങളായ രജനീകാന്ത് പിന്നെ മുത്തുവിലൂടെ എ ആർ റഹ്മാനെ തേടി, കമലഹാസൻ ഇന്ത്യയിലൂടെ എ ആർ റഹ്മാനിലേക്ക് തന്നെ എത്തി. ഇളയരാജയുടെ കോട്ട കൊത്തളം ഒന്നല്ല രണ്ട് ഓസ്കാറുകൾ വരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തൊണ്ണൂറുകളിലെ എ ആർ റഹ്മാൻ്റെ ഹിറ്റുകൾ എന്ന് പറയുന്നത് ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റുകളാണ്. റോജയ്ക്ക് ശേഷം ജെന്റിൽമാൻ, കാതലൻ, തിരുടാ തിരുടാ, അങ്ങനെ എത്ര എത്ര സിനിമകൾ. ആ തേരോട്ടം ഇന്നും നിലച്ചിട്ടില്ല. അന്നൊരിക്കലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല സംഗീത സമ്രാട്ടിനെ വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തിയോ ഒരു സംഗീത സംവിധായകനെ തമിഴ്നാട്ടിൽ എത്ര വരാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അന്ന് സംശയമായിരുന്നു. പക്ഷേ എ ആർ റഹ്മാൻ വന്നു, കണ്ടു, കീഴടക്കി. ഇന്ന് ലോകം മുഴുവൻ ഇന്ത്യൻ സംഗീതം അറിയപ്പെടുന്നത് എ ആർ റഹ്മാൻ്റെ പേരിലാണ്. താങ്ക് യു.